അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാട്ടർ മെലൺ പുഡിംഗ് ആണ്. ഉമ്മ എന്തൊക്കെയാണ് വേണ്ടത് ഇതിന് പറയും? വാട്ടർ മെലൺ എടുത്തിട്ട് അതിന്റെ ഉള്ളത്തെ കുരുക്കൊക്കെ കളഞ്ഞിട്ട് അത് ഒരു മിക്സിയുടെ ഇതെത്ര വേണ്ടരും പഞ്ചസാരയും ജ്യൂസ്. യെസ്, അപ്പൊ നമ്മള് അത് നന്നായിട്ട് ജ്യൂസ് അടിക്കണം. ഇനി അത് അരിപ്പ് വെച്ച് അരിക്കണം. നല്ലൊരു പിങ്കിഷ് കളർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലിപ്പോ ഇതിലുള്ള കുരു അങ്ങനെയുള്ളതൊക്കെ അരിപ്പലങ്ങ് നിൽക്കും. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മുടെ കയ്യിൽ റെഡ് ചൈന ഗ്രാസ് ഉണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ച് ഇത് ബോയിൽ ചെയ്യണം. ഒരേ സമയം ചെയ്യും. റെഡ് കളർ തന്നെ വേണമെന്നില്ല. ഞങ്ങളെ കയ്യിൽ ഇപ്പോൾ റെഡ് കളർ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ചൈന ഗ്രാസ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് നല്ലോണം ഇളക്കണം. അപ്പോ അതുപോലെ തന്നെ മറ്റേത് അവിടെ സെറ്റ് ആ വേണ്ടി. രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഈ സൈഡിൽ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മള് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് നല്ലോണം ഇളക്കണം. റെഡ് കളർ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നതും ബെറ്റർ, കാരണം അത് കൂടുതൽ നമുക്ക് അട്രാക്റ്റീവ് ആയി തോന്നിക്കും. നല്ല റെഡ് കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മള് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കണം. ഇപ്പൊ കൂടുതൽ ആവശ്യം ഉണ്ടായതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മൾ വെച്ചത്. റെഡി ആവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പാലിലോട്ട് അല്പം പഞ്ചസാര, 500 മില്ലി പാല്. അതൊക്കെ എത്ര പഞ്ചസാര? ഒരു കപ്പ്. ആ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ കയ്യിൽ ഗ്രീൻ കളറും ഉണ്ട് റെഡും ഉണ്ട്. അപ്പോൾ ഗ്രീൻ കളറ് ചൈന ഗ്രാസ് വെച്ച് മേലെ ചെയ്യാം ഒരു ലെയറൂടെ. സോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യണം. നമ്മളിവിടെ റെഡി വന്നിട്ടുണ്ട്. പാലൊന്ന് തിളച്ചിട്ട്, പാലില് നിങ്ങൾക്ക് എത്ര മധുരമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ. ഒരു കപ്പ് പഞ്ചസാര റെഡ് എന്ന് പറഞ്ഞ പോലെ ഗ്രീന് നല്ല അടിപൊളി കളറ് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് നമുക്ക് ഓഫ് ചെയ്യാം. ചുക്ക അറിയാം. ഈ പാലിക്ക് നമ്മൾ ഒഴിക്കണത് നമ്മൾ ചെയ്യണ ആദ്യ വീഡിയോ ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം.
ചൈനഗ്രാസ് ഒഴിച്ചതിന് ശേഷം ഒരു ഒന്ന് തല വന്നാൽ മതി. ഒന്നുകൊണ്ട് കുറച്ച് നേരം തിളച്ചാൽ മതി. ഒരു മിനിറ്റ് ചെറുപ്പരിപ്പിൽ കൂടി എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യണേൽ അങ്ങനെ ചെയ്യാം. ഞങ്ങളിപ്പോൾ ആപ്രിക്കോട്ട് യൂസ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം ഫ്രണ്ട്സ് നമ്മുടെ വാട്ടർ മെലൺ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ അട്ടിപ്പൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതാ 2 ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റപ്പാക്കി. സോ ഫ്രണ്ട്സ് ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്ക്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, thanks for watching our video. Okay, bye.